ജലരാശിയാണ് മീനം. കടൽ കടന്നുള്ള വരുമാന മാർഗത്തിലൂടെ കാശുകാരനായി തീരണം, അല്ലെങ്കിൽ കടലും കടൽ ഉൽപ്പന്നങ്ങളും കൊണ്ട് നിങ്ങൾ വലിയ കാശുകാരനായി തീരും എന്ന് പ്രവചിക്കാം. അപ്പം മീനമാസത്തിലെ സൂര്യൻ കത്തിജ്വലിക്കുന്ന ഒരു സമയം നമുക്കറിയാം. അന്ന് നമ്മുടെ മാവിലിങ്ങനെ പച്ചയായി നിന്ന മാങ്ങകൾ മാമ്പഴമായി മാറുന്ന ഒരു കാലഘട്ടം, ഓടിച്ചെന്ന് പിറക്കാൻ നിൽക്കുന്ന ഒരു കാലഘട്ടം. ഇതൊക്കെ ഓർമ്മയിലേക്ക് വരുമ്പോൾ മീനരാശിയെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് മത്സ്യങ്ങൾ, ഒരു മത്സ്യം വേറൊരു മത്സ്യത്തിൻ്റെ വാലയിൽ ഇങ്ങനെ കടിച്ചു തിന്നു നിൽക്കുകയാണ്. അപ്പോൾ സർക്കുലറാണ്. അപ്പോൾ ജീവിതത്തിൽ സർക്കിളിൽ നിൽക്കുമ്പം ജീവിതം വിജയിക്കാൻ സാധിക്കുന്നു. അപ്പം പൂരിട്ടാതിൻ്റെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി രേവതിയെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് 7.5 വർഷ ശനിക്കാലമാണ്. ഈ 7.5 വർഷ ശനിക്കാലം 2 വർഷത്തേക്ക് എന്തായാലും ഒരു ദോഷവും ചെയ്യത്തില്ല. ശനി നിൽക്കുന്ന 12 സ്വക്ഷേത്രത്തിലാണ്. സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശനി ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശനീശ്വര മന്ത്രങ്ങൾ ജപിക്കുന്നത് നല്ലതാണ്. അയ്യപ്പൻ്റെ മന്ത്രം: ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാവര രക്ഷരക്ഷ മഹാബാഹു ശാസ്ത്രേയതുഭ്യം നമോ നമ എന്ന മന്ത്രം ജപിച്ച് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് മന്ത്രം ജപിക്കാം. അങ്ങനെ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തൊഴിൽ മേഖലകൾ ഗുണം ചെയ്യും. കാര്യം 2 ഗുരു നിൽക്കുന്നത്. 2 ഗുരു നിന്നാൽ ധനസ്ഥിതി മെച്ചപ്പെടണം, സന്താനങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാകണം, വിദേശ രാജ്യത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശ രാജ്യത്ത് പോകാൻ സാധിക്കുന്ന ഒരു വർഷക്കാലമാണ്, പഠനത്തിൽ ഉന്നത വിജയം നേടാൻ പറ്റിയ കാലമാണ്, വിവാഹത്തിന് പറ്റിയ സമയമാണ്, ഗൃഹനിർമ്മാണത്തിന് പറ്റിയ സമയമാണ്. ഇങ്ങനെയുള്ള ശുഭാരംഭം, ശുഭകർമ്മങ്ങൾക്കെല്ലാം പറ്റിയ ഒരു കാലഘട്ടമാണ് ഇനിയുള്ള ഒരു വർഷക്കാലം. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അപ്പം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിൻ്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കാറില്ലേ? അതേപോലെ ഓം നമോ നാരായണ, ഓം ഹ്രീം നമ ശിവായ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന മന്ത്രമൊക്കെ ചൊല്ലുമ്പോൾ നമ്മുടെ കുട്ടികളിലേക്കും അത് കടന്നു ചെല്ലുമ്പം ഒരു ഭക്തിയുടെ മാർഗം ഇത് വരുമ്പോൾ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചുള്ള ഒരു ഭയം, എല്ലാവർക്കും ഭയമാണ്, എൻ്റെ കുഞ്ഞു പോയാൽ തിരിച്ചു വരുന്നത് ഒരു ഭയം, ഞാൻ എൻ്റെ ഭർത്താവ് ജോലിക്ക് പോയാൽ തിരിച്ചു വരുന്നൊരു ഭയം, എന്നെ ഭയം മാറ്റിയെടുക്കാൻ പറ്റിയ ഒരവസരം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തമ്പുരാൻ എത്ര മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങളെയെല്ലാം മാറ്റി നന്മയുടെ ഒരു വഴിയിലേക്ക് നമ്മളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു.